നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജീഷ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഡി എസ് എൽ ആർ ക്യാമറയ്ക്കുള്ളിൽ കാനോട്ട് ആക്സസ് കാർഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എറർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ്. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ യൂട്യൂബിലും ഗൂഗിളിലേക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിന് പെർഫെക്റ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടിയില്ല. കൂടുതൽ വീഡിയോസിലും ആ എസ് ഡി കാർഡ് അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാനായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡിന് ഇഷ്യൂ മാറും, പക്ഷേ നമുക്കതല്ല, അങ്ങനത്തെയുള്ള ഫയൽസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ആ ഫയൽസ് എടുക്കണം. അതായിരുന്നു എനിക്ക് വേണത്. എൻ്റെ എസ് ഡി കാർഡിനുള്ള ഒരു 1000 മുകളിൽ ഇമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് റിക്കവർ ചെയ്ത് എടുക്കേണ്ടി വരും. റിക്കവർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കൂടി കുറേ ഇമേജൊക്കെ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ഫോർമാറ്റ് ചെയ്തില്ല. ഫോർമാറ്റ് ചെയ്യാണ്ട് തന്നെ ഞാൻ ഗൂഗിളിൽ പോയിട്ട് കുറച്ചൊക്കെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വേറെ സൊല്യൂഷൻ കിട്ടി. അതപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ തൊട്ട് കിടക്കാന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കും കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കണേ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ എസ് ഡി കാർഡ് അല്ലെങ്കിൽ മെമ്മറി കാർഡ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ പൊതുവേ ഇങ്ങനെ ആയിരിക്കും കാണാൻ ചാൻസ്. നിങ്ങളുടെ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യു നീഡ് ടു ഫോർമാറ്റ് ദ ഡിസ്ക് ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ അവിടെ ഒന്നും ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്യാൻസൽ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കും, ലൊക്കേഷൻ ഈസ് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ സെർച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കമൻറ്റ് പ്രോംപ്റ്റ് സി എം ഡി ടൈപ്പ് ചെയ്യുക. വിൻഡോസ് 7 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് സി എം ഡി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും മതി. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കമൻറ്റ് പ്രോംപ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ യെസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ട് ഇതുപോലൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നിങ്ങൾ വന്നിട്ട് CHKDSK ചെക്ക് ഡിസ്ക് എന്നാണ് CHKDSK ടൈപ്പ് ചെയ്ത ശേഷം ഒരു സ്പേസ് ഇടുക. അതിന് ശേഷം നിങ്ങളുടെ ഡ്രൈവിൻ്റെ ലെറ്റർ, എൻ്റെ ലെറ്റർ ഇ ആണ്, ഞാൻ അതുകൊണ്ട് ഇ എന്ന് കൊടുക്കുക. എന്നിട്ടൊരു കോളിൽ ഇടുക, എന്നിട്ടൊരു സ്പേസും കൂടി ഇടുക. സ്പേസ് ഇട്ട ശേഷം ഒരു സ്ലാഷ് കൊടുക്കുക, എന്നിട്ട് എഫ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ എസ് ഡി കാർഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കിവിടെ കാണാൻ സാധ്യം കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങളുടെ എസ് ഡി കാർഡ് ഫിക്സ് ആയിട്ടുണ്ട്. ഇതിനുള്ളിൽ നിങ്ങളുടെ ഫയൽസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ഡിസ്ക് ഈ കോളൻ ബാക്ക്സ്ലാഷ് എഫ് എന്നുള്ളത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ഡിസ്ക് ഈ കോളൻ സ്ലാഷ് ആർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും വർക്കാവുന്നതായിരിക്കും. എൻ്റെ ഡ്രൈവ് ഈ ആയതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. നിങ്ങളുടെ ഡ്രൈവ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈവിൻ്റെ ലെറ്റർ അവിടെ കൊടുക്കുക. ആറിന് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റാസ് എല്ലാം പ്രോസസ് ആയിട്ട് പുതിയൊരു ഡ്രൈവിൽ തന്നെ ഓപ്പൺ ആയിട്ട് വരും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.